നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നിൻ്റെ ദിവ്യമായ കരുണയിലും കാവലും ഞങ്ങളെ സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനായി നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലിരുന്ന് നിന്നെ ആരാധിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ യഥാർത്ഥമായി രുചിച്ചറിയുവാൻ ഇന്നത്തെ ആരാധന അവിടുന്ന് മുഖാന്തരമാക്കണമേ. ആദ്യവസാനം തിരുസാന്നിധ്യം കൊണ്ട് നടക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ യാചന കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിൻ്റെ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് ഗീതങ്ങളിൽ 33 പാട്ടിൻ്റെ 1-6 ചരണങ്ങൾ പാടാം. ഗീതം 33:1-6 ചരണങ്ങൾ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇതേ യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. രണ്ടാമത്തെ ലിത്താനി നമുക്ക് ഉപയോഗിക്കാം. തൃത്വത്തിന് സ്തുതിയായിട്ട് അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്തവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനമുണ്ട്. ഞങ്ങളോ അവനെ അവിടെ മത്സരിച്ചു. അവൻ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന ന്യായ പ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള ഒരു എല്ലാവരും എന്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോൾ
നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ആ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്ന നിന്നിൽ മാത്രമാകുന്നല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയവരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തേക്കേണ്ടതിനെ ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം തമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റി അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോടപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതന് നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനെല്ലാം പാപമൊഴികെ സർവ്വത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ കുറവുകളെ ദൈവസന്നിധിയിൽ വിനയപൂർവ്വം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ പ്രാർത്ഥന അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണതയോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് തന്നെ ഉണ്ടാകണമെന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപം നിങ്ങളെ സ്നേഹിക്കുകയും ദോഷത്തെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ പിതാവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളെ അപേക്ഷിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പീൻ, സങ്കീർത്തനം വായിക്കും. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 127 നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 127. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ നന്നായി താമസിച്ചെടുപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലവും അവൻ തരുന്ന പ്രതിഫലവും തന്നെ. അവയെ കൊണ്ട് തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജിച്ചു പോകുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. അഖില ലോക സെൻട്രൽ സ്കൂൾ ഞായറായ ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായം 15-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായം 15 മുതൽ 26 വരെ. ഇന്നത്തെ ചിന്താവിഷയം ക്രിസ്തുവിൻ്റെ നല്ല ഭടനായിരിക്കാം. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എൻ്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരം നേർ സംസാരിച്ചാൽ എൻ്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കാം. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല. മകനെ, കേട്ട് ജ്ഞാനം പഠിക്കാം. നിന്റെ ഹൃദയത്തെ നേർവഴിയെ നടത്തിക്കൊള്ളുക. നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയനും അതിഭക്ഷകനും ദരിദ്രരായിത്തീരും. നിദ്രാലുത്വം പഴന്തുണി ഉടുക്കുമാറാക്കും. നിന്നെ ജനിപ്പിച്ച അപ്പൻ്റെ വാക്ക് കേൾക്ക. നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. നീ സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്ര വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. നീതിമാന്റെ അപ്പൻ ഏറ്റവും ആനന്ദിക്കും. ജ്ഞാനിയുടെ ജനകൻ അവനിൽ സന്തോഷിക്കും. നിന്റെ അമ്മയപ്പന്മാർ സന്തോഷിക്കട്ടെ. നിന്നെ പ്രസവിച്ചവൾ ആനന്ദിക്കട്ടെ. മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. എൻ്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. നമുക്ക് സക്കരിയാവിൻ്റെ പാട്ട് പ്രതിവാക്യമായിട്ട് ചൊല്ലാം. സക്കരിയാവിൻ്റെ പാട്ട്. ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും
നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്ന് നമ്മെ ഭയക്കുന്ന എവിടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പിതാക്കന്മാരുടെ കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമ്മ കൃപ നൽകുമെന്ന് അവൻ നീയോ വൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കുവാനും ഇരുളിലും മരണനിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ ഇപ്പോൾ ഇന്നത്തേക്കുള്ള ലേഖനഭാഗം വായിക്കുന്നതാണ് സൺഡേ സ്കൂൾ ഞായറാഴ്ചയായി ആചരിക്കുന്ന ഇന്ന് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:10-18 എഫേസ്യർ 6:10-18 ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പീൻ രക്ഷ എന്ന ശിരസ്ത്രവും ദേവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ ഇവിടെ രണ്ടാം പാഠം അവസാനിക്കുന്നു വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18 1-6 ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം കേൾപ്പീൻ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18:1 ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു അവനൊരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന് ക്രിസ്തുവേ നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ഈ ഞായറാഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിനമാണ് ഇന്ന് അഖില ലോക സൺഡേ സ്കൂൾ ദിനമായി ലോകമെങ്കും ആഘോഷിക്കുകയും ആരാധന നടത്തുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രത്യേകമായി നമുക്ക് സ്തോത്രം ചെയ്യാം ഇന്ന് വചനശുശ്രൂഷ നിർവഹിക്കുന്നത് നമ്മുടെ ഇടവാംഗമായ മോൻസി പീറ്ററാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ ആവശ്യമായ ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുന്നു അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജ്ഞാനകീർത്തനം 224:1-4 ചരണങ്ങൾ പാടിയതിനു ശേഷം ബഹുമാനപ്പെട്ട മോൻസി പീറ്റർ സാറ് വചന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ് Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസവും അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ചു ഓർത്ത് നന്ദിയോടെ സ്തോത്രം. പ്രതിസന്ധിയുടെ നടുവിലും കർത്താവേ നിന്നോട് ചേർന്നായിരിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്നോർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ സൺഡേ സ്കൂൾ ഞായറാഴ്ച ആചരിക്കുകയാണല്ലോ. ഞങ്ങളുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ ഞങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. നേതൃത്വം നൽകുന്ന അഭിമന്യ തിരുമേനിയും മഹാടവ സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി അച്ഛനെയും ഞങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെയും അതിന് നേതൃത്വം നൽകുന്ന അച്ഛനെയും സൺഡേ സ്കൂൾ അഡ്മിനിസ്ട്രേഷനെയും എല്ലാ അധ്യാപകരെയും പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും കർത്താവിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ തിരുവചനം പഠിപ്പാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്നു എന്ന് നന്ദിയുടെ സ്തോത്രം. കർത്താവേ, നിൻ്റെ നല്ല ഭടന്മാരായി ഞങ്ങളെ മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് അഖില ലോക സൺഡേ സ്കൂൾ ദിനമായിട്ട് ആചരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ മഹാടവികയിലും സൺഡേ സ്കൂൾ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണല്ലോ. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ സൺഡേ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ മധ്യകാല മഹാടവികയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആശംസകളും ഞങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. മധ്യകാല മഹാടവക സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം നൽകുന്ന അഭിമന്യ തിരുമേനിയെയും ജനറൽ സെക്രട്ടറി അച്ഛനെയും മറ്റെല്ലാ പ്രവർത്തകരെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അതുപോലെ ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സൺഡേ സ്കൂള് നമ്മുടെ സഭയിലും ഉണ്ടല്ലോ. നമ്മുടെ ഇടവകയിലെ സൺഡേ സ്കൂളിന് നേതൃത്വം നൽകുന്ന ഹെഡ്മിസ്ട്രസ്, അധ്യാപകർ, പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾ, അതിലുപരിയായിട്ട് സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന അച്ഛനെയും ഒക്കെ ഓർത്ത് നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഈ നാളുകളിൽ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടങ്ങളിൽ, എൻ്റെ ഒരു അടുത്ത സുഹൃത്തുമായിട്ട് എനിക്ക് സംസാരിപ്പാനിടയായപ്പോൾ ആരാധന ഇല്ലാത്തതിൻ്റെ ആശങ്കകൾ പങ്കുവച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ആരാധന ഇല്ലാത്തതിനേക്കാളൊക്കെ വലിയ പ്രയാസകരമെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു വർഷം അല്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ കാലഘട്ടമൊക്കെ നിലനിൽക്കുന്നിടത്തോളം കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ശതമാനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതിൻ്റെ ഒരു വ്യഥയാണ് അദ്ദേഹം എന്നോട് പങ്കുവച്ചത്. അതേ പ്രയാസം തന്നെ നിങ്ങളോടും എനിക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. മറ്റ് സെക്കുലറായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയൊക്കെ നമുക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ നടക്കും, പക്ഷേ സൺഡേ സ്കൂൾ പഠിക്കാതിരുന്നാൽ കുഞ്ഞുങ്ങൾ ദൈവമായിട്ട് അകന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. ദൈവകൃപയാൽ നമുക്ക് ഓൺലൈനിൽ കൂടെ സൺഡേ സ്കൂൾ പഠനമൊക്കെ ഉണ്ടെങ്കിലും പല സഭകളിലും ഓൺലൈൻ സൺഡേ സ്കൂൾ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും
ഭവനത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ ദൈവമായിട്ട് അടുത്ത് ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും പഠിപ്പാനും മാതാപിതാക്കൾ സാഹചര്യം ഒരുക്കണം എന്ന് ഈ സമയത്തെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. സൺഡേ സ്കൂൾ ഞായറാഴ്ചയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താവിഷയം എന്ന് പറയുന്നത് ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായിരിക്കുക എന്നുള്ളതാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമത്യോസിന് എഴുതുന്ന രണ്ടാമത് ലേഖനത്തിലെ രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ മൂന്നാം വാക്യം മുതൽ അഞ്ചാം വാക്യം വരെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കയില്ല. നമുക്കറിയാം എല്ലാ രാഷ്ട്രങ്ങൾക്കും ആ രാഷ്ട്രത്തിൻ്റേതായിട്ടുള്ളൊരു സൈന്യം ഉണ്ട്. ലോകത്തിൽ ക്രമീകൃതമായ ഒരു ഭരണം ആരംഭിച്ച കാലഘട്ടം മുതൽ അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ സൈന്യവും അതേപോലെ തന്നെ ഭടന്മാരും നിലനിന്നിരുന്നു. ഭടൻ എന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരാളാണ് ഭടൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും ഭടന്മാരാണ്. ഇവിടെ പറയുന്നൊരു കാര്യം അവിടെ ഒന്നാം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നത് നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി കഷ്ടം സഹിക്കുക. ഒന്നാമത് ഓർക്കേണ്ടത് നമ്മളെല്ലാവരും ഭടന്മാരാണ്. രണ്ട് കാര്യങ്ങൾ കോൺട്രവേഴ്സായിട്ട് ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ലോകപ്രകാരം ഒരു ഭടൻ എങ്ങനെയാണ്, എന്നാൽ ഒരു ക്രൈസ്തവ വിശ്വാസി ആയ ക്രിസ്തു യേശുവിൻ്റെ ഭടനം എങ്ങനെയായിരിക്കണം എന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഒന്നാമതോടെ പറയുന്നത് നല്ല ഭടനായിരിക്കുക, ഗുഡ് സോൾജിയർ. സാധാരണ ഒരു ഭടൻ എന്നല്ല അവിടെ പറയുന്നത്, ഗുഡ് സോൾജിയർ, നല്ല ഭടനായി ഇരിക്കുക. നല്ല ഭടനാകണം. ഏത് രാഷ്ട്രത്തിലും ഏത് സൈന്യത്തിലെയും നല്ല ഭടന്മാരെയാണ് ആവശ്യം. ഒരുപക്ഷേ ഓരോ രാഷ്ട്രത്തിലെ സൈന്യത്തെ നമ്മൾ എടുക്കുമ്പോൾ നല്ല ഭടന്മാർക്കാണ് സൈന്യത്തിൽ നല്ല സ്ഥാനങ്ങളൊക്കെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത് ചിന്ത നമ്മൾ നല്ല ഭടന്മാരായിരിക്കണമെന്നുള്ളതാണ്. രണ്ടാമത് അതിനോട് ചേർന്ന് നമ്മൾ കാണുന്നത് നീയും നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ഒരു സോൾജിയറെ സംബന്ധിച്ച്, ഒരു പടയാളിയെ സംബന്ധിച്ച്, ഒരു ഭടനെ സംബന്ധിച്ച് കഷ്ടം സഹിക്കേണ്ടവനാണ്. അവരുടെ ജീവിതം കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. ഒരുപക്ഷേ ഒരു സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഭടൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ സേവന കാലഘട്ടത്തിൽ ഒരിക്കലും ഒരു യുദ്ധത്തിൽ പങ്കെടുത്തില്ലെന്ന് വരാം. ഒരു പക്ഷേ യുദ്ധത്തിൽ പങ്കെടുത്തവർ കാണാം. എന്നാൽ സേവന കാലഘട്ടത്തിൽ യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരാണെങ്കിൽ കൂടി അവരുടെ പരിശീലന കാലഘട്ടവും അവരുടെ സേവനവും ചില കഷ്ടതകൾ കടന്നു പോകേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് ഓരോ സൈനികനും അവരുടെ സേവന കാലഘട്ടത്തിൽ ഒരു ടേണെങ്കിലും, അതായത് കുറഞ്ഞത് 3 വർഷമെങ്കിലും അവർ കഠിനമായ കാലാവസ്ഥാ പരീക്ഷണങ്ങളിലൂടെയും കഠിനമായ പ്രയത്നങ്ങളിലൂടെയും കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതത്തിലെ എല്ലാ സൈനികരും ഒരു ടേണെങ്കിലും കാശ്മീരിലെ കൊടും മഞ്ഞിൽ പോയി സേവനമെടുക്കണമെന്ന് കർക്കശമായിട്ട് നിഷ്കർഷിച്ചിരിക്കുന്നത്. അവിടെ അതിശൈത്യത്തിലും അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ വളരെ പ്രയാസമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക, എ സഫറിങ് സോൾജിയർ, കഷ്ടത അനുഭവിക്കുന്ന ഭടൻ. എല്ലാ ഭടന്മാരും കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. വീണ്ടും താഴോട്ട് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നത് നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിനെ യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. പട ചേർത്തവനെ പ്രസാദിപ്പിക്കണം. പട ചേർത്തവനെ, അതായത് ഒരു സൈന്യത്തിൽ സൈന്യാധിപൻ്റെ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ ഒരു ഭരണത്തലവൻ്റെ കീഴിൽ പടയാളിയായിരിക്കുന്ന ആൾ, ഭടനായിരിക്കുന്നയാൾ അവരെ പ്രസാദിപ്പിക്കണം. ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിലാണെങ്കിലും ധാരാളം ഹൈറാർക്കിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഓഫീസേഴ്സുണ്ട്. ഒരു സാധാരണ ഭടൻ
തൻ്റെ ജീവിതത്തിലെ തൻ്റെ സേവന കാലഘട്ടത്തിൽ എപ്പോഴും തൻ്റെ മേലുദ്യോഗസ്ഥനെ പ്രസാദിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടാറുണ്ട്. തൻ്റെ സേവനം ഏറ്റവും മനോഹരമാണ് എന്ന് മേലുദ്യോഗസ്ഥനെ പ്രസാദിപ്പിക്കും. അങ്ങനെയുള്ളവർക്കാണ് ഒരു റിവാർഡ് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്ലീസിങ് ദ ലീഡർ, ഒരു സൈന്യത്തിൽ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ആൾ അല്ലെങ്കിൽ സൈന്യത്തിലുള്ളയാൾ, ഒരു ഭടൻ തൻ്റെ മേലുദ്യോഗസ്ഥനെ പ്രസാദിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൻ്റെ സേവനം ഏറ്റവും മനോഹാരിതയിലൂടെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്, തൻ്റെ സേവനം കൃത്യതയോടെ ചെയ്യുക എന്നുള്ളതാണ്, തൻ്റെ സേവനം ആത്മാർത്ഥതയോടെ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വ്യക്തിക്ക് സൈനിക കാലഘട്ടത്തിൽ പ്രൊമോഷൻ ലഭിക്കുന്നത് അവൻ്റെ സേവനത്തിൻ്റെ ആ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതനുസരിച്ചാണ്. എല്ലാവർക്കും പ്രൊമോഷൻ കിട്ടാതിരിക്കത്തില്ല. എന്നാൽ നല്ല ഭടന്മാരായി സൈന്യ ഉദ്യോഗസ്ഥന്മാരെ പ്രസാദിപ്പിക്കുന്നവരാണെങ്കിൽ, നല്ല സേവനം ലഭിക്കുന്നവരാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് പ്രൊമോഷൻ ലഭിക്കും. അതാണ് സൈന്യത്തിലൊരു പ്രത്യേകത. അവരവരുടെ സേവന കാലഘട്ടം ആകുമ്പോൾ പ്രൊമോഷൻ ലഭിക്കുമെങ്കിലും അതിനേക്കാൾ കൂടുതലായിട്ട് നല്ല സേവനം ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കും. അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഭടൻ തൻ്റെ മുകളിലുള്ളയാളെ, പട ചേർത്തവനെ പ്രസാദിപ്പിക്കണം എന്ന് നമ്മളിവിടെ കാണുകയാണ്. ഇനി അതിൻ്റെ താഴെ വീണ്ടും കാണുന്നത്, അതിൻ്റെ താഴെ പറയുന്നു, യാതൊരു പടയാളിയും അതുകൊണ്ട് ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. മല്ല് കെട്ടുക, അതാണ് ഒരു ഭടൻ്റെ ഏറ്റവും പ്രത്യേകമായ സാഹചര്യം എന്ന് പറയുന്നത്. യുദ്ധത്തിലേർപ്പെടുക എന്നുള്ളതാണ്. യുദ്ധത്തിലേർപ്പെടാൻ വേണ്ടിയാണ് ഒരു സൈന്യത്തിൽ ഒരു ഭടനെ എടുക്കുന്നത്. ഒരു ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രത്തിനോ സംരക്ഷണം കൊടുക്കുക. ഈ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഭടനെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അവർ യുദ്ധം ചെയ്യേണ്ടി വരും. പലപ്പോഴും സൈന്യവുമായിട്ട്, ശത്രു സൈന്യമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും യുദ്ധം ചെയ്യുവാനായിട്ട് വെറുതെ പോയി യുദ്ധം ചെയ്യുവാനായിട്ട് സാധ്യമല്ല. ആ യുദ്ധത്തിന് ചില തിയറികളുണ്ട്, ചില പരിശീലനങ്ങളുണ്ട്. എങ്ങനെ യുദ്ധം ചെയ്യണമെന്നും ഏത് രീതിയിൽ ചെയ്യണമെന്നും ശാസ്ത്രീയമായും ഒക്കെ യുദ്ധ മുറകൾ അഭ്യസിക്കേണ്ടതുണ്ട്. അത് പണ്ട് കാലഘട്ടം മുതൽ അങ്ങനെയാണ്. ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വികസിച്ചപ്പോൾ അതനുസരിച്ചുള്ള യുദ്ധമുറകൾ വരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ യുദ്ധമുറ പഠിച്ചവർക്ക് മാത്രമേ, എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന പോലെ ചട്ടപ്രകാരം മല്ല് കെട്ടണം, ചട്ടപ്രകാരം മല്ല് കെട്ടണം. ചില തിയറീസ് ഉണ്ട്, ചില റൂൾസ് ഉണ്ട്. ആ റൂൾ അനുസരിച്ച് യുദ്ധം ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടൊരു ഭടൻ മറന്നുപോകാതെ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ റൂൾ അനുസരിച്ച് വേണം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവസാനം അവിടെ പറയുന്നു, അങ്ങനെയെങ്കിൽ ചട്ടപ്രകാരം അല്ലെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അതുകൊണ്ട് നല്ല യുദ്ധം ചെയ്യുന്നവർ, ചട്ടപ്രകാരം മല്ല് കെട്ടുന്നവർ, യുദ്ധത്തിൽ പ്രാവീണ്യം നേടുന്നവർ, അവർക്കൊരു റിവാർഡുണ്ട്, അവർക്കൊരു കിരീടമുണ്ട് എന്നാണ് വചനത്തിൽ പറയുന്നത്. റിവാർഡ് അവർക്ക് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിലാണെങ്കിൽ അശോകചക്ര, വീരചക്ര, പരമവീരചക്ര, ഇങ്ങനെ വിവിധ തരത്തിലുള്ള റിവാർഡ്സ് സൈന്യത്തിന് കൊടുക്കാറുണ്ട്. അത് യുദ്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് കൊടുക്കുന്ന. അപ്പോൾ അതല്ലാതെ തന്നെ നല്ല ഭടനായിട്ട് സേവനം ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള മെഡലുകളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ഭടന്മാരാണ്. ഓരോ വിശ്വാസിയും ക്രിസ്തുവിൻ്റെ ഭടന്മാരാണ്. അത് നമ്മൾ മറന്നുകൂടാത്ത കാര്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ നല്ല ഭടനായിരിക്കണം. നമ്മൾ പഴയ നിയമ വേദഭാഗത്തിൽ വായിച്ചു കേട്ടു, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോനെക്കുറിച്ചാണ് പറയുന്നത്. ഗിദെയോൻ സാധാരണക്കാരൻ ഒരു മനുഷ്യനായിരുന്നു, പക്ഷേ ദൈവം അവനെ തിരഞ്ഞെടുത്തതൊരു നല്ല ഭടനായിട്ടാണ്. കാരണം അവിടെ തന്നെ പറയുന്നുണ്ട്, അവൻ്റെ സ്വഭാവ സവിശേഷതകൾ ഒന്ന് പറയുന്നു, പരാക്രമശാലിയായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ സ്കിൽഡ് പേഴ്സണായിരുന്നു, നല്ല പരാക്രമശാലിയായിരുന്നു അവൻ. അതുകൊണ്ട് അവനെ ഒരു ഭടനായിട്ട്, നല്ല ഭടനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത് നമുക്കവിടെ കാണും. അതുകൊണ്ട് നമ്മളെ ദൈവം ഒരു ഭടനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കും. നമ്മളെല്ലാവരും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഭടന്മാരാണ്. നമ്മൾ പക്ഷേ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? നമ്മൾ യുദ്ധം ചെയ്യുന്നത് പിശാചിനോടും അവൻ്റെ സൈന്യത്തോടുമാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ സാത്താനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല ഭടന്മാരായിരിക്കണം.
രണ്ടാമത് നമ്മൾ കണ്ടതുപോലെ കഷ്ടം സഹിക്കുന്നവരായിരിക്കണം, സഫറിങ് സോൾജിയറായിരിക്കണം. അപ്പോൾ നമ്മൾ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർ, ഇങ്ങനെ പൗലോസ് തിമൊഥെയൊസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെയാണ്, നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം പിശാചിനോട് എതിർത്തുകൊണ്ടുള്ള ജീവിതം, ഇത് കഷ്ടതയുള്ള ജീവിതമാണ്. കർത്താവിനോട് ചേർന്നുകൊണ്ട് ഒരു നല്ല ഭടൻ്റെ ജീവിതം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കഷ്ടം സഹിക്കണം എന്നവിടെ പറയുക. എങ്ങനെ കഷ്ടം സഹിക്കേണ്ടത്? എന്നോട് കൂടെ കഷ്ടം സഹിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന പൗലോസ് പറയുന്നത് പോലെ, പൗലോസ് തിമൊഥെയൊസിനോട് പറയുന്നത് പോലെ, എന്നോട് ചേർന്ന് കഷ്ടം സഹിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് കഷ്ടം സഹിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത് നമ്മൾ കണ്ടത് പട ചേർത്തവനെ പ്രസാദിപ്പിക്കണമെന്നാണ്. അതുകൊണ്ട് നമുക്ക് ആരെയാ, നമ്മുടെ മേലിലെ ഒരു പക്ഷേ നമ്മളൊരു സൈന്യത്തിൽ ഉദ്യോഗസ്ഥനല്ലെങ്കിൽ, നമ്മളൊരു സൈന്യത്തിൽ ഉദ്യോഗസ്ഥനാണെങ്കിൽ നമ്മുടെ മേലുദ്യോഗസ്ഥനെ നമ്മൾ പ്രസാദിപ്പിക്കും. ഇവിടെ നമ്മുടെ മേളിൽ നമ്മുടെ ക്രിസ്തുവാണുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു ഭടനാണെങ്കിൽ പട ചേർത്തവൻ, നമ്മളെ ചേർത്തെടുത്തവൻ, വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർത്തത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കേണ്ടവരാണ് നാം എല്ലാവരും. പട ചേർത്തത് ക്രിസ്തുവാണ്. നമ്മളെ ചേർത്ത് സൈന്യത്തിൻ്റെ മുൻപിൽ നമ്മളെ നിർത്തിയത് ക്രിസ്തുവായതുകൊണ്ട് ക്രിസ്തുവിനെ നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പിന്നീട് അവിടെ പറഞ്ഞ കാര്യം, നമ്മൾ ചട്ടപ്രകാരം മല്ല് കെട്ടണമെന്ന് ചില റൂൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് എന്താണ് നമ്മുടെ റൂൾസ്? അതായത് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ വിശ്വാസിയുടെ ഈ സൈന്യ ജീവിതത്തിൻ്റെ ഭടനായി നമ്മൾ സേവനം ചെയ്യുമ്പോൾ നമ്മുടെ റൂൾസ് എന്ന് പറയുന്നത് സ്ക്രിപ്ചറാണ്, ദൈവ വചനമാണ്. തിരുവചനമെന്ന ആ ചട്ടം അനുസരിച്ച്, തിരുവചനമെന്ന ആ റൂൾ അനുസരിച്ച് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് ആവശ്യമാണ്. അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ വി ഷുഡ് ലിവ് വിത്ത് ജീസസ്. ക്രിസ്തുവിനോട് കൂടെ വചനവുമായി നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അവസാനം പറയുന്നത് കിരീടം പ്രാപിക്കുമെന്നുള്ളതാണ്. ചട്ടപ്രകാരം മല്ല് കെട്ടിയാൽ കിരീടം പ്രാപിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് മല്ല് നിറഞ്ഞ ജീവിതമാണ്. ഈ ലോക ജീവിതമെന്ന് പറയുന്നത് നമ്മൾ ശത്രുവാകുന്ന സാത്താനോട് പടപെട്ട് ജീവിക്കേണ്ട ഒരു ജീവിതമാണ്. ഈ യുദ്ധത്തിൽ, ജീവിതമാകുന്ന യുദ്ധത്തിൽ, ഈ ലോകമാകുന്ന ഈ ബാറ്റിൽ ഫീൽഡിൽ നമ്മൾ പിശാചിനോട് യുദ്ധം ചെയ്ത് വിജയിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ഒരു കിരീടം നമുക്ക് നൽകും, ഒരു റിവാർഡ് നമുക്ക് നൽകും. അതെന്തുവാണ്? ജീവൻ്റെ കിരീടം. ഈ ജീവൻ്റെ കിരീടം പ്രാപിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ നല്ല ഭടന്മാരായി പോരാട്ടം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം പോരാട്ടം നിറഞ്ഞതാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മളൊരു ഭടനെ പോലെ തന്നെ, നല്ല ഭടനെ പോലെ തന്നെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചെങ്കിൽ മാത്രമേ ജീവൻ്റെ കിരീടം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ഇവിടെ വിരാമം കുറിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് ഒരു നല്ല ഭടനെ വാർത്തെടുക്കുന്ന ഒരു യുദ്ധക്കളമാണ്. ഒരു നല്ല ഭടനെ വാർത്തെടുക്കുന്ന ഒരു യുദ്ധക്കളമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ, സൺഡേ സ്കൂൾ എത്ര വളരെ ചുരുങ്ങിയ കാലമാണെങ്കിലും പഠിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം പ്രയാസത്തിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് ഈ യുദ്ധക്കളത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഈ സൺഡേ സ്കൂളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കടത്തിവിടുകയും ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ മാത്രമല്ല ലോകം മുഴുവൻ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്, ഇവിടെ തിരുവചനം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഓർപ്പിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ലഭിക്കുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളിൽ കൂടി ആണെങ്കിലും കർത്താവിൻ്റെ തിരുവചനം പഠിക്കുവാൻ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കുകയും അതിനുവേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. തീർച്ചയായിട്ടും സൺഡേ സ്കൂളാണ് നമ്മളെ വാർത്തെടുക്കുന്നത്. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം സൺഡേ സ്കൂളാണ്. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും വളർന്നു വരുവാൻ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുക, സൺഡേ സ്കൂൾ നന്നായിട്ട് പഠിച്ച കുഞ്ഞുങ്ങളാണ് യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. യുവജന പ്രസ്ഥാനത്തിലൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളാണ് പിന്നീട് സഭയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ക്രിസ്തുവിൻ്റെ നല്ല ഭടന്മാരും നല്ല പോരാളികളുമായി മാറുന്നത്. അതുകൊണ്ട് ഈ സൺഡേ സ്കൂളാകുന്ന യുദ്ധക്കളത്തിൽ അഭ്യസിച്ച് വളർന്നവരാണ് ഇന്ന് നമ്മുടെ സഭയുടെ ഒക്കെ നേതൃത്വത്തിലും
സഭയുടെ ക്രിസ്തീയ പ്രവർത്തനങ്ങളിലൊക്കെ കടന്നു വന്നിട്ടുള്ള അനേകർ, അവരെല്ലാവരെയും നമ്മൾ ഓർക്കുമ്പോൾ ജീവിതത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവന്ന തിരുവചനത്തിൻ്റെ സത്യം, അതാണ് ഇന്ന് ക്രിസ്തുവിൻ്റെ സൈന്യത്തിലെ നല്ല ഭടന്മാരായിട്ട് നിൽക്കുവാൻ അവരെയൊക്കെ സഹായിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവ വചനത്തിൽ വേരൂന്നി നല്ല ഭടന്മാരായിട്ട് വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്കിടയാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അതുകൊണ്ട് കിരീടം പ്രാപിക്കുവാത്തക്ക രീതിയിൽ ചട്ടപ്രകാരം മല്ല് കെട്ടുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. അതിന് നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സംഗതിയിലേറ്റുമെല്ലാം സർവശക്തിയുള്ള പിതാവായി ആകാശത്തെ ഭൂമിയെയും സൃഷ്ടനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറയിൽ ഉൽപാദിപ്പിക്കപ്പെട്ടു കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിലേക്കിറങ്ങി പാവമോചനത്തിലും കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. അടക്കാരോഷിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ പരീക്ഷയിലെ കടത്താതെ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ, ക്രിസ്തുവിൻ്റെ നല്ല ഭടനായിരിക്കാം. ദിവ്യ പരിപാലനത്തിൽ ദൈവജനത്തെ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സകലജ്ഞാനത്തിൻ്റെ ഉറവയാകുന്ന ദൈവമേ, നിൻ്റെ വചനം ശ്രദ്ധയോടെ ഉൾക്കൊള്ളുവാനും നിന്നിൽ ഞങ്ങൾ ശക്തരാകുവാനും നിൻ്റെ സർവായുധവർഗം ധരിക്കുവാനും സുവിശേഷ മർമ്മമുഖത്ത് ധീരതയോടെ നിലനിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൻ്റെ തിന്മകൾ അതിജീവിക്കുവാനും നിൻ്റെ വല്ലഭത്വത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാനും തിരുവചനത്തിലെ ശിശുക്കളെ പോലെ പരിപോഷിപ്പിക്കപ്പെടുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. സമാധാനത്തിൻ്റെ കർത്താവും ഐക്യമൊത്തത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്ന ഞങ്ങൾ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നു പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണയെ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടാതെ ഇരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണത്തോടെ ഞങ്ങൾ ഇവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് വരുപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായി യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് അല്പസമയം വേർതിരിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് വിവിധ ഇടങ്ങളിലിരുന്ന് ആരാധിപ്പാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായി നന്ദി പറയാം. വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ദൈവം ഇത്തരത്തിലുള്ള ആരാധന നമുക്ക് ഒരുക്കി തരുന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രതികൂലങ്ങൾ മുൻപിൽ നിൽക്കുമ്പോഴും അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം അവസരം തരുമ്പോൾ നിൻ്റെ സ്നേഹത്തെ മറന്നു പോകാതെ നിൻ്റെ വിശ്വാസത്തിൽ ബലപ്പെട്ടുകൊണ്ട് നിൻ്റെ
ദൈവമേ വിശ്വാ നിൻ്റെ ആരാധനയിൽ പങ്കുചേരുവാൻ ഞങ്ങളെല്ലാവരും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ മറ്റു ഇടവയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഓരോ കുടുംബങ്ങളെ ഓർക്കാം. പ്രത്യേകിച്ച് ശാരീരികമായ ക്ഷീണാവസ്ഥയിലിരിക്കുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ജീനയെയും റോയിയെയും പ്രത്യേക ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഭാഷാൻ കൊടുത്തുകൊണ്ട് വിടുതലിനായി സ്തോത്രം ചെയ്യാം. അമ്നിസിംഗിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മറ്റു പലരും ശാരീരികമായ ക്ഷീണാവസ്ഥയിലിരിക്കുന്നു, അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ സ്കൂൾ ഞായറാഴ്ചയായിട്ട് കൊണ്ടാടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായി ഓർക്കാം. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിൽ അധ്യാപനം നടത്തുന്ന അധ്യാപകരെ പ്രത്യേകമായി ഓർക്കാം. അവരുടെ സമർപ്പണവും പ്രതിഫലേച്ഛ കൂടാതെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ നിർവഹിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങളും അനുഗ്രഹമായി തീരണമേ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും ഭവനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ നാളുകൾ അവർ ദൈവമേ സ്കൂളുകൾ പോകാൻ കഴിയാതെ ഭവനത്തിൽ പഠനമായിരിക്കുമ്പോഴും പഠന രീതികളിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. യുവജനങ്ങളെ പ്രത്യേകമായി ഓർക്കാം. മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ സഭയിലെ എല്ലാ വൈദികരെയും നമുക്ക് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം. ശുശ്രൂഷയിൽ എല്ലാവർക്കും ആവശ്യമായ ദൈവകൃപ നൽകിക്കൊടുക്കണമെന്നും കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ഓർക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആവശ്യമായ എല്ലാ നന്മകളും ഞങ്ങളുടെ സംസ്ഥാനത്ത് ലഭിപ്പാൻ പ്രത്യേകമായി കാലഘട്ടങ്ങളിൽ സർക്കാരൊക്കെയും യഥാർത്ഥമായിട്ട് ദൈവമേ മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിപ്പാനും ഒക്കെയുള്ള ശുശ്രൂഷകൾ ഏറ്റെടുക്കുവാൻ തക്കണം അവിടുന്ന് സഹായിക്കണമെന്നും കർത്താവിനോട് പ്രാർത്ഥിക്കാം. മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ തിരുമേനിയെ പ്രത്യേകമായി ഓർക്കാം. അതുപോലെ ഒരു പുതിയ ബിഷപ്പിനെ ഈ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്ന ദിവസങ്ങളാണല്ലോ. കർത്താവെ ആവശ്യമായ ആലോചന എല്ലാവർക്കും കൂടെ നൽകിക്കൊടുക്കണമെന്നും കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുള്ള ഭവനങ്ങൾ ദേശത്തെയൊക്കെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൊറോണ എന്ന് പറയുന്ന വലിയ മഹാമാരി ലോകത്തെ മുഴുവൻ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ദൈവമേ ഒരുമിച്ച് കൂടാൻ കഴിയാതെ ഞങ്ങൾ പലപ്പോഴും പലരും വ്യാകുലപ്പെടുന്നു. സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ആളുകളുടെ ജോലികൾ നഷ്ടപ്പെടുന്നു. കർത്താവെ അസംതൃപ്തിയും സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഒക്കെയും എല്ലാവരുടെ മേലും ഇവിടുന്ന് ചൊരിയണമേ എന്നും കർത്താവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ഓർക്കാം. ഈ ആരാധന പങ്കുചേരുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യാം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരാധന പങ്കുചേരുമ്പോൾ യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ മുഖം കണ്ടുകൊണ്ട് അങ്ങനെ ആരാധിപ്പാൻ ദൈവകൃപ എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങളെ ഫലമേൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനവുമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും സ്തോത്രം ചെയ്തുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ദൈവമേ, ഞങ്ങളെ ലോകത്തെ വീണ്ടെടുത്തതിന്റെ ചൂടാ സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിങ്ങളുടെ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിനും അങ്ങനെ കൊണ്ട് മാത്രമല്ല സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏക മനസ്സോടെ ഞങ്ങൾ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നിങ്ങൾ കൃപ തന്നിരിക്കുന്നു. രണ്ടോ മൂന്നോ പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെ അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമുണ്ടെന്ന് വൃത്തി വരുത്തി ഇക ലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരേണമേ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഇന്ന് ഈ ആരാധനയിൽ അനുഭവിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിതരമായി
നിന്നെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കി തന്ന് നിൻ്റെ മഹത്വം കാണുവാൻ നിങ്ങളെ സഹായിക്കുന്നല്ലോ. കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷയിൽ വന്നുപോയ എല്ലാ കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവകൃപയോടെ ഞങ്ങൾക്ക് വീണ്ടും നിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ, അടുത്ത ഒരാഴ്ചക്കാലം ജീവിപ്പാൻ ഒക്കെയുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനത്തിൽ ബലപ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ, നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ യാചന കേൾക്കുമാറാകണമേ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഞങ്ങളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവ് നാമത്തിൽ തന്നെ ആമേൻ.